സംഘി കമ്മി കൊങ്ങി ഇങ്ങനൊന്നും വിളിക്കരുത്. ഞാൻ ഒരു അമ്മയാണ്, എനിക്കും ഒരു മകനുണ്ട്. ആ മകൻ എൻ്റെ പ്രാണനാണ്, ജീവനാണ്. അതുപോലെ തന്നെയായിരിക്കും സിദ്ധാർത്ഥിൻ്റെ അമ്മയ്ക്ക് സിദ്ധാർത്ഥം. ആ അമ്മയുടെ മനസ്സിലെ സങ്കടം ഉൾക്കൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ കുറിച്ചിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മൃഗീയമായി, റിപ്പീറ്റ്, പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരിച്ച നടി നവ്യ നായരുടെ പോസ്റ്റ്. ഒരുപാട് വേദനയോടെ, ഒരു രാഷ്ട്രീയവുമില്ലാതെ ഒരു അമ്മ എന്ന നിലയിൽ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് നവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. തന്റെ പോസ്റ്റിന്റെ താഴെ സംഘി, കമ്മി, കൊങ്ങി എന്നൊക്കെ പറഞ്ഞ് പിറകെ വരരുത് എന്ന അപേക്ഷയെന്നും നവ്യ കുറിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് മക്കളെ നമ്മൾ പഠിക്കാൻ വിടുന്നത്? കരുണയില്ലാത്ത ഈ റാഗിംഗ് ദയവ് ചെയ്ത് നിർത്തൂ. ഇത്ര മനുഷ്യത്വം ഇല്ലാത്തവരായോ നമ്മുടെ കുട്ടികൾ. ഞങ്ങൾ മാതാപിതാക്കൾക്ക് മക്കൾ ജീവനാണ്, പ്രാണനാണ്, കൊല്ലരുത്. ഏറെ വേദനയോടെ, ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരു അമ്മ എന്ന നിലയിൽ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. എന്നിട്ട് താഴെയാണ് കുറിച്ചിരിക്കുന്നത് എൻ ബി എന്ന് പറഞ്ഞിട്ട്, ഈ പോസ്റ്റിന്റെ താഴെ സംഘി, കമ്മി, കൊങ്ങി എന്നൊക്കെ പറഞ്ഞ് പിറകെ വരരുത് എന്ന അപേക്ഷ. ഫേസ്ബുക്കിൽ തന്റെ പോസ്റ്റിലൂടെ ഇങ്ങനെ ഒരു പരാമർശം നവ്യ നടത്തിയതിൽ വളരെയധികം വാസ്തവങ്ങളുണ്ട്. കാരണം ഇങ്ങനെയൊരു സംഭവത്തിൽ പ്രതികരിച്ച ആരൊക്കെ എത്തിയാലും ശരി, അതിൻ്റെ താഴെ ആ നഷ്ടമുണ്ടായവരുടെ മാനസികാവസ്ഥയോ ആ സംഭവത്തിൻ്റെ ആ ഒരു വ്യാപ്തി എന്താണോ എന്നൊന്നും മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ അവർക്ക് തോന്നുന്ന രീതിയിൽ രാഷ്ട്രീയത്തിൻ്റെ ചായവിൻ്റെ പുറത്തൊക്കെ പലപ്പോഴും പല മോശമായ, ഹീനമായ കമന്റ്സ് ഇടുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അമ്മയുടെ വേദന മറ്റൊരു അമ്മ തിരിച്ചറിഞ്ഞ് അതിന് പ്രതികരിച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ ഒരുപക്ഷെ വളരെ മോശമായി നവ്യയെ അപമാനിക്കാൻ, കമന്റ്സുകളിലൂടെ അപമാനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാതെ തന്നെയാണ് നവ്യ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു മുന്നറിയിപ്പ് പോലെ ഇങ്ങനെയൊരു അപേക്ഷ നടത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളുണ്ട്. ഹോസ്റ്റലിൽ അലിഖിത നിയമം ഉണ്ടായിരുന്നുവെന്നും ഈ അലിഖിത നിയമം അനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്ന സിദ്ധാർത്ഥ് എറണാകുളത്ത് നിന്നും തിരികെ കോളേജിലേക്ക് മടങ്ങുകയായിരുന്നു. സംവിധായകൻ അരുൺ ഗോപിയും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഏറെ നാളായി സോഷ്യൽ മീഡിയ താൻ ഉപയോഗിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ എഴുതാതിരിക്കാൻ കഴിയുന്നില്ല എന്നും ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നവരെ ഒന്നും വെറുതെ വിടരുതെന്നുമായിരുന്നു അദ്ദേഹം കുറിച്ചത്. കുറച്ചായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നില്ല, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഒരു പാവം പയ്യന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു നാടിന്റെ സ്വപ്നങ്ങളെ ഇങ്ങനെ ഇല്ലാതാക്കിയ ക്രൂര ജീവികൾക്കെതിരെ ഒരക്ഷരം എഴുതാതെ ഇരിക്കാൻ കഴിയുന്നില്ല. കൊന്നു കെട്ടിത്തൂക്കുക, അത് ആത്മഹത്യ എന്ന് കെട്ടിച്ചമയ്ക്കുക. എല്ലാ കഥകളിൽ ആ കുഞ്ഞിനെ വീണ്ടും വ്യക്തിഹത്യ ചെയ്യുക. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇതിനു പിന്നിലുള്ള സകലരെയും അറിഞ്ഞും കേട്ടും മിണ്ടാതിരുന്നവരെ പോലും വെറുതെ വിടരുത് എന്നാണ് അരുൺ ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കെ ജി എഫ് സിനിമയിൽ കാണിക്കുന്നത് പോലെ മറ്റൊരു ലോകമാണ് പൂക്കോട് ക്യാമ്പസ്. ഇത് ഒരിക്കലും വെറുതെ പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അവിടെ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കാൻ അവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അത്രേ അധ്യാപകരും അധികൃതരുമൊക്കെ അവിടെ പല വിഷയങ്ങളിലും നിസ്സഹായരാണ്. ഭൂരിപക്ഷം പേർക്കും പാർട്ടിയോടുള്ള വിധേയത്വം കുട്ടികളോടുള്ള നിലപാടിലും പ്രതിഫലിക്കുന്നുണ്ട് അത്രേ. മറ്റുള്ളവർക്ക് ഭയമോ കരിയറിൽ ഉയർച്ച ഉണ്ടാകില്ല എന്ന ആശങ്കയോ ഒക്കെയാണ് അവരെ ഭരിക്കുന്നത്. അതിനാൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ തേർവാഴ്ച തന്നെയാണ് ആ ക്യാമ്പസ്. വാസ്തവത്തിൽ സിദ്ധാർത്ഥിന് ക്രൂര പീഡനമേൽക്കുന്ന ദിവസം ക്യാമ്പസിൽ സ്ഥാനക്കയറ്റത്തേക്കുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. സ്ഥാനക്കയറ്റം തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ വിമത സ്വരം ഉയർത്താൻ പാടില്ല, അത് കരിയറിനെ ബാധിക്കുമെന്നതിനാൽ ചിലതെല്ലാം അവർ കണ്ടില്ലെന്ന് നടിച്ചു കാണണം എന്നാണ് പേര് വെളിപ്പെടുത്തരുത് എന്ന അഭ്യർത്ഥനയോടെ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഒരു അധ്യാപകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു അമ്മയ്ക്കോ ഒരു അച്ഛനോ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു വേർപാട് തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെത്. ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു വെറ്റിനറി സർവകലാശാലയിൽ തങ്ങളുടെ മകനെ, അവൻ എത്രമാത്രം പഠിക്കാൻ മിടുക്കനായിരുന്നിരിക്കണം, മിടുക്കനായ ഒരു മകനെ അവർ അയക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും, അവനവിടെ സുരക്ഷിതനാണ് എന്നുള്ള ആ ഒരു ബോധത്തിലായിരിക്കണം അവർ ഇങ്ങ് ദൂരെ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നത്. അപ്പോൾ അവർക്കുള്ള ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അതൊരിക്കലും നികത്താൻ പറ്റുന്നതോ ആയ ഒരു നഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും ജാഗരൂകരാകുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനാവശ്യ രാഷ്ട്രീയ കെട്ടുപാടുകളിൽ വീഴാതിരിക്കാനുള്ള ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ മനസ്സിനോട്, നമ്മുടെ ജീവിതത്തോട് അവരെ എപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. നമ്മിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ എപ്പോഴും ഒരു തുമ്പ്, അവരുടെ ആ ഒരു പ്രവൃത്തികളുടെ ഒരു ചരട് നമ്മിൽ തന്നെ വയ്ക്കുക. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കുമ്പോഴും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.